നിവിൻ പോളിയുടെ തുറമുഖം ഇനിയും ഒ ടി ടിയിൽ ഏറ്റവും മോശം അവസ്ഥയിലൂടെ കടന്നുപോകുന്ന മലയാള താരം ഇന്ന് നിവിൻ പോളിയാണ്. മൂത്തവൻ മുതൽ തുറമുഖം വരെയുള്ള 6 സിനിമകൾക്കും വേണ്ടത്ര പ്രേക്ഷക സ്വീകാരം നേടാതെ പോയി. സാമ്പത്തികമായി വലിയ പരാജയം ഈ സിനിമകൾ ഏറ്റുവാങ്ങി. എന്നാൽ നടനായി നിവിൻ നന്നായി പെർഫോം ചെയ്ത സിനിമകളാണ് ഇവയിൽ മിക്കതും. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ആരാധകർക്ക് പോലും അറിയില്ല. അതേസമയം മുൻപ് പ്രഖ്യാപിച്ചതും നല്ല വിജയം നേടുമെന്ന് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്ന നിരവധി സിനിമകൾ താരത്തിന്റേതായി അണിയറിലൊരുങ്ങുകയാണ്. അതിലൊന്ന് ഹനീഫ് അതിനൊരുക്കുന്ന പേരിടാത്ത സിനിമയാണ്. നിവിന്റെ 42-ാം സിനിമയായിട്ടാണ് ഒരുങ്ങുന്നത്. ഈ മാസം തന്നെ ഫസ്റ്റ് ലുക്കും ടൈറ്റിലും അനൗൺസ് ചെയ്യും. തുറമുഖത്തിന് ശേഷം തിയേറ്ററിലേക്ക് വരുന്ന നിവിന്റെ അടുത്ത റിലീസും ഇതുതന്നെയാണ്. ആരാധകരിൽ ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ഈ കൂട്ടുകെട്ടിന് സാധ്യമായി. ഒരു നല്ല ഫസ്റ്റ് ലുക്ക് കൊണ്ട് തന്നെ സിനിമയുടെ ഹൈപ്പും പ്രതീക്ഷയും കൂട്ടാൻ സാധിക്കും. 55 ദിവസത്തെ ആദ്യ ഷെഡ്യൂൾ ദുബായിൽ പൂർത്തിയാക്കിയിരുന്നു. ബാക്കി ഭാഗങ്ങൾ കേരളത്തിൽ പൂർത്തിയാക്കാനാണ് തീരുമാനം. പക്കാ സ്റ്റൈലിഷ് ആക്ഷൻ പാക്കറ്റ് ഫിലിമാണ് ഹനീഫിനൊപ്പമുള്ള പേരിടാത്ത സിനിമ. നിലവിൽ ഓണത്തിനെത്തിക്കാനാണ് മാജിക് ഫ്രെയിംസിന്റെ തീരുമാനം. ഇതിനൊപ്പം ജനഗണമന ടീം, നിവിനൊപ്പം ഒന്നിക്കുന്ന സിനിമയും താരം എന്ന സിനിമയും ആരാധകർ ഏറെ കാത്തിരിക്കുന്നവയാണ്. അതേസമയം ഏറെ നാളായി പ്രഖ്യാപിച്ച ഗ്യാങ്സ്റ്റർ ഓഫ് മുണ്ടൻമലയും അണിയറയിൽ തയ്യാറെടുക്കുന്നുണ്ട്. ഇതിന്റെ മ്യൂസിക് ഒരുക്കുന്നത് ജസ്റ്റിൻ വർഗീസ് ആണ്. April 10 രാജീവ് രവി നിവിൻ കൂട്ടുകെട്ടിലെത്തിയ തുറമുഖം സോണി ലീവിൽ റിലീസ് ചെയ്യും. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.